രാവിലെ കഴിഞ്ഞ കുറേ നാളുകളായി ആഴ്ചകളായി ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതി ഗാസയെ ശവപ്പറമ്പാക്കുന്ന ഇസ്രയേലിൻ്റെ കടന്നാക്രമണങ്ങളാണ് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളാകെ അമേരിക്കയും അമേരിക്കൻ ശക്തികളും സൈനിക ശക്തിക്ക് കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങളും ഒഴികെ ലോകമെമ്പാടും ശക്തമായ പ്രതിഷേധം ഇസ്രയേലിന്മേൽ ഉയരുകയാണ്. അതിൻ്റെ കുറേ കൂടി തീവ്രമായിട്ടുള്ള ചില നടപടികൾ ചില കാര്യങ്ങളൊക്കെ ലോകമെമ്പാടും സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്നത്തെ നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ വാർത്തയിലേക്ക് ആദ്യം തന്നെ കടന്നു വരികയാണ്. ഇതെല്ലാം നിൽക്കുമ്പോഴും ഗാസയിൽ മരണമുയരുന്നു, മരണനിരക്കുയരുന്നു എന്ന അതീവ ഭയാനകമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇസ്രയേൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണം എന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട്. വെടിനിർത്തൽ ആവശ്യവുമായി യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. 50 ബന്ദികൾ ഇതിനിടയിൽ 50 ബന്ദികൾ ഇസ്രയേലിൻ്റെ തന്നെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഗാസയിലുമൊക്കെയായി 7000 കടന്നു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പൊതുവിശദാംശങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. ജിബിൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി നമ്മൾക്കൊപ്പം. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. എങ്ങനെയാണ് ഇസ്രയേൽ ഇപ്പോൾ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഗാസയിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുടെ, അതുപോലെ തന്നെ ഒരു ആ ജനതയാകെ ഉന്മൂലനം ചെയ്യും വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഞാൻ ഈ സൂചിപ്പിച്ച വിധത്തിലെ നിരവധി ഇടപെടലുകൾ, പരിശ്രമങ്ങളൊക്കെ പല ഭാഗത്തും നടക്കുന്നുണ്ടല്ലോ ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ. തീർച്ചയായും തന്നെ ശരത്, ഈ ഒരു വിഷയത്തിൽ കൃത്യമായും തന്നെ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഏകദേശം 10-18 19 ദിവസങ്ങളോളമായി നടക്കുന്ന ഈ ഒരു ആക്രമണം അതിൻ്റെ വലിയ ഒരു മൂർധന്യ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മരണസംഖ്യ വർദ്ധിക്കുന്നു. ഏകദേശം 7000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർത്തും വേദനാജനകമായ അവസ്ഥകളിലൂടെ ആ ഒരു നാട് തന്നെ, ഗാസ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം തന്നെ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആശുപത്രികൾ അടക്കം പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ കടുത്ത ആക്രമണം നടക്കുന്നു. ഇതൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. എന്നാൽ നിലവിൽ ഈ ഒരു വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായും തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത് എത്രയും വേഗം തന്നെ ഈ ഒരു വിഷയത്തിൽ വെടിനിർത്തൽ ഉണ്ടാകണം, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകണം, അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഗാസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം കർശനമായും തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു എൻ ജനറൽ അസംബ്ലിയിൽ ഒരു വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഈ ഒരു വോട്ടെടുപ്പിൽ ഏത് നിലയിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് കൃത്യമായും തന്നെ നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ കണ്ടതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിലൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടോ അഭിപ്രായമോ എടുത്തു പോകുന്ന ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇസ്രായേലിനെ പരിപൂർണമായും പിന്തുണച്ചുകൊണ്ട് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് അവർ പലപ്പോഴായി സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങളെയൊന്നും പലപ്പോഴും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും അതിനൊന്നും തന്നെ പ്രതികരിക്കാനോ ഏതെങ്കിലും തരത്തിൽ ആ വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാനോ ഒന്നും തയ്യാറാകാതെ ലോകരാജ്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു വോട്ടെടുപ്പ് വരുന്നതും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് ശരത്, പ്രധാനമായും തന്നെ ഈ ഒരു വിഷയത്തിൽ. റൈറ്റ്. ഇപ്പോൾ ജിബിൻ സൂചിപ്പിച്ചത് ലോകരാജ്യങ്ങൾ എങ്ങനെ ഇടപെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്നതാണ്. ഗാസയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇത്തരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ വന്നിട്ടും ഒരു കൂസലുമില്ലാതെ ഗാസയെ ആക്രമിക്കുന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഇസ്രയേലിൻ്റെ നടപടിയെക്കുറിച്ചുമൊക്കെയാണ് ജിബിൻ സൂചിപ്പിച്ചത്. ശരി ജിബിൻ, താങ്ക് യു.